എല്ലാ കൊച്ചുകുട്ടികൾക്കും ഗുരുപ്രിയ ടിവിയുടെ ആയിരം കഥകൾ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് നദികളുടെ പരാതി എന്ന കഥയുമായിട്ടാണ്. പണ്ട് നദികൾക്ക് സമുദ്രത്തെ പറ്റിയ ഒരു പരാതി ഉണ്ടായിരുന്നു. അവർ കൊണ്ടുവരുന്ന ശുദ്ധജലം മുഴുവനും സമുദ്രം ഉപ്പ് കലർത്ത് അശുദ്ധമാക്കുന്നു. ആദ്യമൊക്കെ നദികൾ ക്ഷമിച്ചു. പിന്നെ അവരുടെ പരാതി സമുദ്രത്തെ അറിയിക്കാൻ തന്നെ നദികൾ തീരുമാനിച്ചു. നദികൾ സമുദ്രത്തോട് ചോദിച്ചു, അല്ലയോ സമുദ്രമേ, ഞങ്ങൾ കൊണ്ടുവരുന്ന ശുദ്ധജലം മുഴുവനുമേ കുടിക്കുന്നു, അത് ഞങ്ങൾക്ക് പരാതിയില്ല. പക്ഷേ നീ എന്തിനാണ് ഞങ്ങൾ കൊണ്ടുവരുന്ന ശുദ്ധജലത്തിൽ മുഴുവനും ഉപ്പ് കലർത്തി അശുദ്ധമാക്കുന്നത്? വളരെ ശാന്തനായി സമുദ്രം അതിന് മറുപടി കൊടുത്തു. സമുദ്രം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുത്ത് വെള്ളം ആവശ്യപ്പെടുന്നതല്ല, വേറെ മാർഗങ്ങളില്ലാത്തത് കൊണ്ട് മിച്ചം വരുന്ന ജലം നിങ്ങൾ എനിക്ക് തരുന്നതാണ്. പിന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് വെള്ളം കൊണ്ട് തന്നില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, നിങ്ങൾ ഇപ്പോൾ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ നിങ്ങൾ തന്നെ വലിയ വെള്ളപ്പൊക്കത്തെ മുക്കി കൊല്ലും. പിന്നെ നദികൾ ഒന്നും മിണ്ടിയില്ല. കൂട്ടുകാരെ, കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടോ? നമ്മുടെ ആയിരം കഥകൾ എന്ന പ്രോഗ്രാമിലേക്ക് കുറെ കൊച്ചുകൂട്ടുകാർ ചിത്രങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ആ ചിത്രങ്ങളൊന്ന് നോക്കിയാലോ. കൂട്ടുകാരെ, ഇതാണ് ആ ചിത്രം. നിങ്ങൾ ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കിയേ. നിങ്ങൾക്ക് എന്താണ് ഈ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്? ഒരു വീട്, വീടിന്റെ അരികിൽ കൂടി ഒഴുകുന്ന പുഴ, പച്ചപ്പുൽത്തകിടികൾ, വേലി, എന്ത് മനോഹരമാണല്ലേ ഈ ചിത്രം. കൂട്ടുകാർക്ക് ഈ ചിത്രം ഇഷ്ടപ്പെട്ടോ? എനിക്കും ഈ ചിത്രം ഇഷ്ടപ്പെട്ടു. ഈ മനോഹരമായ ചിത്രം ആരാണ് വെച്ചതെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? പൂജ, ഫോർത്ത് സ്റ്റാൻഡേർഡ് കാർഡ് കൂട്ടം. കൂട്ടുകാർക്കും ഇതേപോലെയുള്ള ചിത്രങ്ങൾ എനിക്ക് അയച്ചു തരാവുന്നതാണ്. അയച്ചു തരേണ്ട ഫോൺ നമ്പർ 9061047564. ഗുരുപ്രിയ ടിവി @gmail.com അയക്കുക. കൂട്ടുകാരെ, ചിത്രങ്ങൾ അയച്ചു തരാൻ മറക്കരുതേ. ഇനിയും ഇതേപോലെയുള്ള കഥകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. സൈജ ഫ്രം സൈനിങ് ഓഫ്.